ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർ കണ്ടക്ടിവിറ്റിൻ്റെ കേസിലുള്ള കുറച്ച് പ്രോബ്ലംസാണ്. സൂപ്പർ കണ്ടക്ടിവിറ്റിൻ്റെ കേസിലുള്ള പ്രോബ്ലംസാണ്. സോ ഒന്നാമത്തെ പ്രോബ്ലം, കാൽക്കുലേറ്റ് ദ ക്രിട്ടിക്കൽ കറൻറ്റ് വിച്ച് ക്യാൻ ഫ്ലോ. നമുക്ക് ക്രിട്ടിക്കൽ കറൻറ്റാണ് കാണാനുള്ളത്. വിച്ച് ക്യാൻ ഫ്ലോ ത്രൂ എ ലോങ് തിൻ സൂപ്പർ കണ്ടക്ടിങ് വെയർ ഓഫ് അലുമിനിയം ഡയാമീറ്റർ 10⁻³ മീറ്റർ. The critical magnetic field for aluminium is 7.9 × 10³ A/m. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ കറൻറ്റിൻ്റെ കറൻറ്റാണ് നമുക്ക് കാണാനുള്ളത്. നമുക്ക് ഡയാമീറ്റർ തന്നിട്ടുണ്ട്. ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ d = 2R = 10⁻³ എന്ന് തന്നിട്ടുണ്ട്. ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട് HC = 7.9 × 10³ A/m. അപ്പോൾ IC കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് IC = 2πR × HC. ഓക്കെ, അപ്പോൾ 2R തന്നിട്ടുണ്ട്, HC തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 3.14 × πൻ്റെ വാല്യൂ 2R, അതിൻ്റെ വാല്യൂ 10⁻³ × 7.9 × 10³, that is equal to 24.806 ആമ്പിയർ. This is the value for the critical current for aluminium for this particular data. Okay, so രണ്ടാമത്തെ problem, calculate the critical current density for 1 mm diameter wire of lead at 4.2 Kelvin. A parabolic dependence of HC upon temperature may be assumed. Given TC is equal to 7.18 Kelvin and H0 is equal to 6.5 × 10⁴ A/m. അപ്പോൾ കറൻറ്റ് ഡെൻസിറ്റിയാണ് കാണാൻ പറ്റുന്നത്. കറൻറ്റ് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ JC = IC/A. വയറാണ്, ഡയാമീറ്റർ 1 mm ആണ്. സോ AS = എന്താണ് വരുന്നത്, πR². ഓക്കെ, അപ്പോൾ നമുക്ക് IC കാണണം, ക്രിട്ടിക്കൽ കറൻറ്റ് കാണണം, റേഡിയസ് ഡയാമീറ്റർ നമുക്ക് തന്നതുകൊണ്ട് നമുക്ക് എന്ത് കാണാം, റേഡിയസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് IC കാണണം. IC കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് that is equal to 2πR × HC എന്നതാണ് ഇക്വേഷൻ. അപ്പോൾ HC നമുക്കിവിടെ തന്നിട്ടില്ല, ഡിപ്പെൻഡൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, HC വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ HC കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് HC = HC₀ × 1 − T/TC². എന്നാണ് നമുക്കറിയാവുന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് HC കാണാൻ പറ്റും. അപ്പോൾ ഇതിലുള്ള ഡാറ്റാസ് തന്നിട്ടുള്ള നോക്കാം. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 4.2 കെൽവിൻ, TC തന്നിട്ടുണ്ട് 7.18 കെൽവിൻ, HC₀ തന്നിട്ടുണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 6.5 × 10⁴ × 1 − 4.2 ÷ 7.18² HC വാല്യൂ നമുക്ക് എന്ത് കിട്ടും, that is equal to 4.28 × 10⁴ A/m. അപ്പോൾ HC വാല്യൂ നമുക്ക് കിട്ടി. HC കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് IC നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ IC = 2πR HC. ആ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് എന്താ ചെയ്യാം, IC കാണാൻ പറ്റും. സോ therefore IC = 2πR × HC, that is equal to 2 × 3.14 × radius 0.5 × 10⁻³. കാരണം 1 mm ആണ് തന്നിട്ടുള്ളത്. ദെൻ HC ഇക്വേഷൻ 4.28 × 10⁴. സോ നമുക്ക് കിട്ടുന്ന വരി 134.392 ആമ്പിയർ. ദിസ് ഈസ് ദ വാല്യൂ ഫോർ ദ ക്രിട്ടിക്കൽ കറൻറ്റ്. ക്രിട്ടിക്കൽ കറൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സോ നമുക്ക് കറൻറ്റ് ഡെൻസിറ്റി കാണണം, that is IC/ഏരിയ, that is IC/πR², that is 134.392 ÷ 3.14 × 0.5 × 10⁻³² that is equal to 1.71 × 10⁸ A/m. This is the value for the critical current density, JC. Okay, then അടുത്ത പ്രോബ്ലം, ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് TC ഫോർ മെർക്കുറി വിത്ത് ഐസോട്രോപിക് മാസ് ഈസ്
199.5 is 4.185 Kelvin. Calculate its critical temperature when it is isotropic mass changes to 203.4. അപ്പോൾ ഇവിടെ നമുക്ക് ഐസോട്ടോപ്പിക് മാസ് നമുക്ക് ഒരു കേസിൽ തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. ഐസോട്ടോപ്പിക് മാസ് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്, 199.5 നിന്ന് 203.4 ചേഞ്ച് ചെയ്യുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന ക്രിട്ടിക്കൽ ടെമ്പറേച്ചറാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഐസോട്ടോപ്പിക് മാസ് ആയതുകൊണ്ട് നമുക്ക് ടി സി പ്രൊപ്പോർഷണൽ ടു എം, നമ്മൾ ഒന്നാമത്തെ മെറ്റീരിയലാണ് കൺസിഡർ ചെയ്യുന്നത്, T1 m1 raised to -α, വെർ ആൽഫ ഈസ് ഈക്വൽ ടു 0.5. ഓക്കെ, ദൻ രണ്ടാമത്തെ കേസ് എന്താണ്, T2 c ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m2 raised to -α. സോ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്, ഇപ്പോൾ T1 c ÷ T2 c ഈക്വൽ ടു m1 raised to -α ÷ m2 raised to -α. നമ്മൾ നേരെ തിരിക്കുകയാണ്, അപ്പോൾ എം ടു ഇവിടെ വരുന്നു, ഇവിടെ എം വൺ വന്നു, ഇവിടെ പോസിറ്റീവ് ആവും. ഓക്കെ, ദൻ T1 c നമ്മൾ ഒന്നാമത്തെ മെറ്റീരിയൽ T1 c എന്നാണ് നമ്മൾ 199.5 ആക്കാണ്, അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് എം വൺ, അങ്ങനെയാണെങ്കിൽ T1 c എന്ന് പറയുന്നത് 199.5, ദിസ് ഈസ് മാസ് ആൻഡ് ദിസ് ഇസ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 4.185. ഇനി m2 നമുക്ക് തന്നിട്ടുണ്ട് 203.4, നമുക്ക് കാണാനുള്ളത് T2 c ആണ്. അപ്പോൾ ഫ്രം ദിസ് ഇക്വേഷൻ T2 c ഈക്വൽ ടു T1 c ഇൻറ്റു m1 ഡിവൈഡഡ് ബൈ m2 റെസ്റ്റ് മൈനസ് 0.5. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, T1 c എന്ന് പറഞ്ഞത് എത്രയാണ്, 4.185 ഇൻറ്റു m1, എം വൺ എന്ന് പറഞ്ഞാൽ 199.5 ÷ 203.4 ÷ 0.5, ദാറ്റ് ഈസ് ഈക്വൽ ടു 4.139 Kelvin. അപ്പോൾ ഐസോട്രോപ്പിക് മാസ് എന്നുള്ളത് ഇറ്റ് വിൽ ബി ചേഞ്ചഡ് ഫ്രം 4.185 ÷ 4.139 Kelvin. അപ്പോൾ ഐസോട്രോപ്പിക് മാസ് 199.5 നിന്ന് 203.4 മാറുമ്പോൾ ഐസോട്രോപ്പിക് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 4.185 നിന്ന് 4.139 എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഓക്കെ, അടുത്ത പ്രോബ്ലം, ഫോർ എ സ്പെസിമെൻ ഓഫ് V3Ga, ഒരു സൂപ്പർ കണ്ടക്ടറാണ്, ദ ക്രിട്ടിക്കൽ ഫീൽഡ് ആർ റെസ്പെക്റ്റീവ്ലി 1.4 × 10⁵ ആൻഡ് 4.2 × 10⁵ ആംബിയർ പെർ മീറ്റർ ഫോർ 14 Kelvin ആൻഡ് 13 Kelvin. രണ്ട് പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ട് HC. കാൽക്കുലേറ്റ് ദ ട്രാൻസിഷൻ ടെമ്പറേച്ചർ ആൻഡ് ക്രിട്ടിക്കൽ ഫീൽഡ് അറ്റ് 4.2 Kelvin. നമ്മളോട് ട്രാൻസിഷൻ ടെമ്പറേച്ചർ കാണാൻ പറഞ്ഞിട്ടുണ്ട്, മാത്രമല്ല 4.2 Kelvin ആവുന്ന സമയത്തുള്ള ക്രിട്ടിക്കൽ ഫീൽഡ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രാൻസിഷൻ ടെമ്പറേച്ചർ കാണണം ആദ്യം, അത് കഴിഞ്ഞ് HC കാണണം അറ്റ് 4.2 Kelvin. ഓക്കെ, അപ്പോൾ HC നമുക്ക് 4.2 Kelvin കാണാൻ വേണ്ടി നമുക്ക് ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് H0 × 1 − T ÷ T C. ഇവിടെ സ്ക്വയർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അറിയണം, H0 അറിയണം, എങ്കിൽ മാത്രമാണ് നമുക്ക് HC വാല്യൂ കാണാൻ പറ്റുള്ളൂ. T എന്ന് പറയുന്നത് 4.2 Kelvin ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം TC കാണണം. അതിനുവേണ്ടി നമുക്ക് തന്ന രണ്ട് ഡാറ്റാസ് ഉണ്ട്, അതായത് ക്രിട്ടിക്കൽ ഫീൽഡ്, അതായത് ഒന്നാമത്തെ ഡാറ്റ എന്ന് പറയുന്നത് HC1 എന്നുള്ള ഒരു മോളിക്യൂളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 1.4 × 10⁵. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 14 Kelvin. ഓക്കെ, അപ്പോൾ അത് ഇക്കി ചോദിക്കും, നമുക്ക് ഇക്വേഷൻ ചെയ്താൽ 1.4 × 10⁵ ആംബിയർ പെർ മീറ്റർ ആണോ, ദാറ്റ് ഈസ് ഈക്വൽ ടു H0 × 1 − 14 ÷ TC. ഓക്കെ, സ്ക്വയർ. ഇനി രണ്ടാമത്തെ ഡാറ്റ എന്ന് പറയുന്നത് HC2, ദിസ് ഈസ് ഇക്വേഷൻ 1. ഇനി HC2 ÷ എത്രയാണ്, 4.2 × 10⁵ ആണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്, 13 K ആണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടുള്ള ഇക്വേഷൻ ഈ ഇക്വേഷനാണ് നമ്മളോട് യൂസ് ചെയ്യുന്നത് കേട്ടോ. 4.2 × 10⁵ ദിസ് ഈസ് ആംബിയർ പെർ മീറ്റർ.
that is equal to h0 into 1 minus 30 divided by tc square. This is equation number 2. Okay, then equation 2 divided by equation 1. 2 divided by equation 1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, h0 ന്റെ വാല്യൂ ക്യാൻസൽ ചെയ്തു പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് റിലേഷൻ നമുക്ക് എങ്ങനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും, ദാറ്റ് ഈസ് 4.2 ഇൻറ്റു 10^5 ഡിവൈഡഡ് ബൈ 1.4 ഇൻറ്റു 10^5 ദാറ്റ് ഈസ് ഈക്വൽ ടു h0 h0 ക്യാൻസൽ ചെയ്തു പോയി. ഇവിടെ ടി സി മൈനസ് 13, ടി സി സ്ക്വയർ മൈനസ് 13 സ്ക്വയർ ഡിവൈഡ് ബൈ ടി സി എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ടി സി സ്ക്വയർ മൈനസ് തേർട്ടീൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി സി സ്ക്വയർ മൈനസ് 14 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ നമുക്ക് കിട്ടും, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്നുള്ളത് ഈ രീതിയിലേക്ക് നമുക്ക് കിട്ടാം. ഫോർ പോയിൻ്റ് ടു ടി സി സ്ക്വയർ മൈനസ് 1.4 ടി സി സ്ക്വയർ ഈക്വൽ ടു 4.2 ഇൻറ്റു 10 14 സ്ക്വയർ മൈനസ് 1.4 ഇൻറ്റു 13 സ്ക്വയർ. ദെൻ ഇത് വീണ്ടും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4.2 മൈനസ് 1.4 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 2.8 ടി സി സ്ക്വയർ ഈക്വൽ ടു 586.6. ദെൻ ടി സി ഈസ് ഈക്വൽ ടു 14.5 കെൽവിൻ. ദിസ് ഈസ് ദ വാല്യൂ ഫോർ ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഓക്കെ, ഈ ഒരു വാല്യൂ നമ്മൾ ഇക്വേഷൻ വണ്ണിലോ ഇക്വേഷൻ ടുവിലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇക്വേഷൻ നമ്പർ വണ്ണിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്, ദാറ്റ് ഈസ് 1.4. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി ടി സി. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ ടി സി നമ്മൾ കണ്ടെത്തി, അത് നമുക്ക് ചോദിച്ചിട്ടുണ്ട്, ട്രാൻസിഷൻ ടെമ്പറേച്ചർ കാണാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിട്ടിക്കൽ ഫീൽഡാണ് കാണേണ്ടത്. ക്രിട്ടിക്കൽ ഫീൽഡ് കാണാനുള്ള 4.2 കെൽവിനിൽ അതിൻ്റെ ഇക്വേഷൻ ഇതാണ്, ഈ ഇക്വേഷനാണ് ഇക്വേഷൻ നമ്പർ എ. അതിൽ ടി സി നമുക്ക് കിട്ടി, ടി നമുക്ക് 4.2 ആണ്, എച്ച് സീറോ അറിയണം. അതിനുവേണ്ടി ഈ ടി സിയുടെ വാല്യൂ നമ്മൾ ഇക്വേഷൻ നമ്പർ വണ്ണിലോ ഇക്വേഷൻ നമ്പർ ടുവിലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ വണ്ണിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്, ദാറ്റ് ഈസ് 1.4 ഇൻറ്റു 10^5 ഈസ് ഈക്വൽ ടു എച്ച് സീറോ ഇൻറ്റു 1 മൈനസ് 14 സ്ക്വയർ ഡിവൈഡ് ബൈ 14.5 ഹോൾ സ്ക്വയർ എന്നതാണ് ഇക്വേഷൻ. ദെൻ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എച്ച് സീറോ ഈക്വൽ ടു എത്ര കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 20.7 ഇൻറ്റു 10^5 ആംബിയർ പെർ മീറ്റർ എന്ന് കിട്ടും ഇത് സോൾവ് ചെയ്യുമ്പോൾ. അപ്പോൾ എച്ച് സീറോയും നമുക്ക് കിട്ടി. ഈ രണ്ട് വാല്യൂ ഇക്വേഷൻ നമ്പർ 3 ഇക്വേഷൻ നമ്പർ 4 നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ നമ്പർ 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും, 4.2 കെൽവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ഫീൽഡ് നമുക്ക് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് എച്ച് സി എച്ച് 4.2 സീക്വൽ ടു എച്ച് സീറോ ദാറ്റ് ഈസ് 20.7 ഇൻറ്റു 10^5 ഇൻറ്റു 1 മൈനസ് 4.2 സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി സി. ടി സി സീക്വൽ ടു എത്രയാണ്, 14.5 സ്ക്വയർ. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 18.9 ഇൻറ്റു 10^5 ആംബിയർ പെർ മീറ്റർ. This is the value for the critical field at 4.2 Kelvin. Okay, at the problem. The London penetration depth for lead at 3 Kelvin and 7.0 Kelvin are respectively 39.6 nanometer and 173 nanometer. Calculate its transition temperature as well as depth at 0 Kelvin. 0 Kelvin ulla transition temperature aanu namakku endeyanadu kaanandathu. Appo namakku രണ്ട് പെനിട്രേഷൻ ഡെപ്ത് നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ലാംഡ വൺ എന്ന് പറഞ്ഞത് നമുക്ക് 39.6 നാനോമീറ്റർ തന്നിട്ടുണ്ട് അറ്റ് പർട്ടിക്കുലർ ടെമ്പറേച്ചർ 3 കെൽവിൻ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എന്തായിരുന്നു, റിലേഷൻ ലാംഡ ഓഫ് ടി, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാംഡ ഇൻറ്റു ലാംഡ സീറോ ഇൻറ്റു 1 ഡിവൈഡ് ബൈ ടി 1 മൈനസ് ടി
ടി ഡിവൈഡ് ബൈ ടി സി ഓൾ റെസ്റ്റ് ടു 4. ഇതാണ് നമ്മുടെ റിസൾട്ട്. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ തേർട്ടി നയൻ പോയിൻ്റ് സിക്സ് ഇൻ ദാറ്റ് ഈസ് ഈക്വൽ ടു നാനോമീറ്റർ ആണ്, ടെൻ പവർ ഓഫ് മൈനസ് നയൻ സീക്വൽ ടു ലാംഡ സീറോ നമുക്കറിയില്ല, ഡിവൈഡഡ് ബൈ വൺ മൈനസ് ത്രീ റെസ് ടു ഫോർ ഡിവൈഡ് ബൈ ടി സി റെസ് ടു ഫോർ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ വൺ. ദെൻ അടുത്ത ടെമ്പറേച്ചർ, ട്രാൻസിഷൻ ടെമ്പറേച്ചർ, സോറി ലണ്ടൻ പെനിട്രേഷൻ ഡെപ്ത് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ളത് 173 നാനോമീറ്റർ ആണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 7.1 കെൽവിനും അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് 173 × 10⁻⁹ ദറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ സീറോ ഡിവൈഡ് ബൈ 1 − 7.1⁴ ഡിവൈഡ് ബൈ ടി സി റെസ്റ്റ് ടു ഫോർ എന്ന് കിട്ടും. ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ദെൻ ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ 1. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ദറ്റ് ഈസ് 0.9476 ടി സി റെസ്റ്റ് ടു ഫോർ ദറ്റ് ഈസ് ഈക്വൽ ടു 2536.96 എന്നൊരു ഇക്വേഷൻ കിട്ടും. ഫ്രം ദിസ് ടി സി ഈസ് ഈക്വൽ ടു 7.193 കെൽവിൻ. ഓക്കെ, ഇവിടെ റെസ്റ്റ് ടു ഫോർ ആണ് ഈ വാല്യൂ. അപ്പം ഇതിന് ഇതിങ്ങോട്ട് കൊണ്ടുവന്നു, എന്നിട്ട് 1/4 റേഷ്യോ എടുത്തു. അപ്പോൾ നമുക്ക് ടി സി സീക്വൽ ടു 7.193 എന്ന് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഇനി നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ട്രാൻസിഷൻ ടെമ്പറേച്ചർ കണ്ടു. ദെൻ ആസ് വെൽ ആസ് ദ ഡെപ്ത് അറ്റ് 0 കെൽവിൻ. ഡെപ്ത് അറ്റ് 0 കെൽവിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെനിട്രേഷൻ ഡെപ്ത് കാണണം അറ്റ് 0 കെൽവിൻ. അപ്പോൾ ടെമ്പറേച്ചർ നമുക്കിനി 0 തന്നിട്ടുണ്ട്, അതിന് സമയത്തുള്ള പെൻഡൻ ടെനിഷ് ലണ്ടൻ പെനിട്രേഷൻ ഡെപ്താണ് കാണേണ്ടത്. റിലേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, ലാംഡ സീറോ ഇൻറ്റു വൺ, സോറി, 1 − 0² / TC² എന്നാണ് ഇക്വേഷൻ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്ത് വരും, ലാംഡ സീറോയുടെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്താണ്, ലാംഡ സീറോയുടെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ സീറോ. കാരണം 1 − 0² / TC² ആണ്, 0² എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ 1 ആയിട്ട് വരും. അപ്പോൾ ലാംഡ സീറോ ഈസ് ഈക്വൽ ടു ലാംഡ സീറോനായിട്ട് വരും. അങ്ങനെ 0 കെൽവിൻ തന്നെയാണല്ലോ. അപ്പോൾ ഇത് ഈ രീതിയിൽ കാണാതെ തന്നെ നമുക്ക് ഈ ട്രാൻസിഷൻ ടെമ്പറേച്ചർ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഏതെങ്കിലും ഇക്വേഷൻ നമ്പർ 1-ലോ ഇക്വേഷൻ നമ്പർ 2-ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സപ്പോസ് ഇക്വേഷൻ നമ്പർ 2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്, അപ്പോൾ 173 × 10⁹ സീക്വൽ ടു ലാംഡ 0 × 1 − 7.1⁴ / TC. ടി സി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ലാസ്റ്റിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 39 നാനോമീറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ 0 കെൽവിൻ ആവുന്ന സമയത്തുള്ള ലണ്ടൻ പെനിട്രേഷൻ ഡെപ്ത് എന്ന് പറയുന്നത് 39 നാനോമീറ്റർ ആയിരിക്കും. ഓക്കെ, ദെൻ ലാസ്റ്റ് ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ദ ലണ്ടൻ പെനിട്രേഷൻ ഡെപ്ത് ലാംഡ സീറോ അറ്റ് 0 കെൽവിൻ ഫോർ ലെഡ്. അതായത് ലാംഡ സീറോ നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത് ലെഡിൻ്റെ കേസിലാണ്. ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 11.3 × 10³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ആറ്റോമിക് വെയ്റ്റ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് എം, ക്യാപിറ്റൽ എം, 207.19. ടി സി തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 7.22 കെൽവിൻ. ഇത്രയും ഡാറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ കാൽക്കുലേറ്റ് ഇൻക്രീസ് ഇൻ ലാംഡ അറ്റ് 3.61 കെൽവിൻ ഫ്രം ഇക്സ് വാല്യൂ അറ്റ് 0 കെൽവിൻ. 0 കെൽവിൻ ആവുന്ന സമയത്തും 3.61 കെൽവിൻ ആവുന്ന സമയത്തും ലാംഡയ്ക്ക് ഉണ്ടാവുന്ന ചേഞ്ചും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് ലാംഡ 3.61 − λ0 ഇതിൻ്റെ വാല്യൂ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് കൂടുതൽ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലാംഡ 0 കാണണം ഇത്രയും ഡാറ്റാസ് വെച്ചിട്ട്. അപ്പോൾ കാണാനുള്ള ഇക്വേഷനാണ് ലാംഡ സീറോ സീക്വൽ ടു എം ഡിവൈഡഡ് ബൈ മ്യൂ സീറോ എൻ ഇ സ്ക്വയർ ഓൾ റേസ് ടു 1/2. ഇതാണ് അതിൻ്റെ റിസൾട്ട്. ദെൻ എൻ സീക്വൽ ടു എൻ കാണാനുള്ള ഇക്വേഷനാണ് എൻ എ റോ ഡിവൈഡഡ് ബൈ എം എ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡാറ്റാസ് ഇവിടെ ഉണ്ട്, എൻ എ അവഗാഡ്രോ നമ്പർ 6.02 × 10⁶ ഇൻറ്റു ഡെൻസിറ്റി 11.3 × 10³ ഡിവൈഡഡ് ബൈ
MA, that is 207 into 19, that is equal to 3.29 into 10 power of 28 per meter cube. എന്നിട്ട് അതിനാണെങ്കിൽ ലാംഡ സീറോ ഈസ് ഈക്വൽ ടു എം ദറ്റ് ഈസ് 9.1 ഇൻറ്റു 10 പവർ ഓഫ് മൈനസ് 31. ചില കേസുകളിൽ എമ്മിന് പകരം എഫക്റ്റീവ് മാസ് ആയിരിക്കും തരാം. എഫക്റ്റീവ് മാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർ എക്സാമ്പിൾ 1.9 ഇൻറ്റു എം എന്നതായിരിക്കും എഫക്റ്റീവ് മാസ് ആയിട്ട് നമുക്ക് തരാം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് 1.9 ഇൻറ്റു എം എന്ന് ഉദ്ദേശിക്കുന്നത് മാസ് ഓഫ് ദ ഇലക്ട്രോൺ ദറ്റ് ഈസ് 9.1 ഇൻറ്റു 10 പവർ ഓഫ് മൈനസ് 31 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് എം തന്നെ നമുക്ക് യൂസ് ചെയ്യുന്നത് മ്യൂസിയോറിൻ്റെ വാല്യൂ നമുക്കറിയാം എന്താണ്, 4π ഇൻറ്റു 10⁻⁷ ഇൻറ്റു എൻ കണ്ടെത്തിയിട്ടുണ്ട്. 3.29 ഇൻറ്റു 10⁻²⁸ ഇൻറ്റു ഇ സ്ക്വയർ 1.6 ഇൻറ്റു 10⁻⁹ ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 1/2 ദറ്റ് ഈസ് ഈക്വൽ ടു 29.3 നാനോമീറ്റർ. അപ്പോൾ ലാംഡ സീറോ എന്ന് പറഞ്ഞാൽ സീറോ കെൽവിന് സമയത്തുള്ള പെനിട്രേഷൻ ഡെപ്ത് ആണ്, ദറ്റ് ഈസ് 29.3 നാനോമീറ്റർ, അതായത് അറ്റ് ടെമ്പറേച്ചർ സീറോ കെൽവിൻ. ഓക്കെ, ഇനി ടെമ്പറേച്ചർ 3.61 കെൽവിൻ ആവുന്ന സമയത്തുള്ള രണ്ടൻ പെനിട്രേഷൻ ഡെപ്ത് എന്ന് പറഞ്ഞത് നമുക്ക് ഏത് ഇക്വേഷൻ ചെയ്യാം, ലാംഡ ഓഫ് ടി ഈസ് ഈക്വൽ ടു ലാംഡ ഓഫ് സീറോ ഇൻറ്റു 1 - T²/Tc². ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 3.61 = ലാംഡ സീറോ നമുക്ക് കിട്ടിയിട്ടുണ്ട് 29.3 × 10⁻⁹ - 1 - T², ദറ്റ് ഈസ് 3.61² / Tc. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട് ദറ്റ് ഈസ് 7.22, ഇവിടെ 4 ആണ് കേട്ടോ, ദിസ് ഈസ് 4. ഓക്കെ, ഇപ്പോൾ ഇത്രയും വരെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 13.3 നാനോമീറ്റർ. അപ്പോൾ ചേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്, അപ്പോൾ നമുക്ക് ലാംഡ ഓഫ് 3.61 കിട്ടി, ലാംഡ ഓഫ് സീറോ നമുക്കറിയാം. അപ്പോൾ അത് ഈ കേസിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 13.3 - 29.3, ദാറ്റ് ഈസ് 1 നാനോമീറ്റർ. അപ്പോൾ ആ ചേഞ്ച് ഇൻക്രീസ് ചെയ്യുന്ന ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 നാനോമീറ്റർ ആണ് ഫോർ എ പർട്ടിക്കുലർ, അതായത് സീറോ കെൽവിനിൽ നിന്ന് 3.61 കെൽവിനിലേക്ക് ടെമ്പറേച്ചർ ഉയർത്തുമ്പോൾ പെനിട്രേഷൻ ഡെപ്ത് എന്നത് 1 നാനോമീറ്റർ ആയിട്ട് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് കാണാൻ വേണ്ടി ദറ്റ് ഈസ് 1 / 29.3 × 100, ദാറ്റ് ഈസ് 3.4%, അതായത് 3.4% എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്ത്. ഞാൻ ഇതാണ് ഒറിജിനൽ വാല്യൂ 29.3, ഒറിജിനൽ വാല്യൂ ഇതാണ്, അതിൻ്റെ 3.4% ആണ് ഇവിടെ എന്ത് ചെയ്തത്, ഞാൻ ആക്ച്വലുള്ള വാല്യൂ സീറോ കെൽവിനാവുന്ന സമയത്ത് 29.3 നാനോമീറ്റർ ആണ്, ചേഞ്ച് ചെയ്തത് 1 നാനോമീറ്റർ ആണ്. അപ്പോൾ ചേഞ്ച് ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100, ദാറ്റ് ഈസ് 3.4%. ഓക്കെ, അത്രയും പെർസെൻറ്റേജ് ആണ്, അത്രയും ഇൻക്രിമെൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ സംഭവിക്കുന്നത്. ഫോർ ടെമ്പറേച്ചർ വിൽ ഇൻക്രീസസ് ഫ്രം സീറോ കെൽവിൻ ടു 3.61 കെൽവിൻ. ഓക്കെ, ഇത്രയാണ് നമുക്ക് സൂപ്പർ കണ്ടക്റ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.